അട്ടപ്പാടിയിൽ വീടും സ്ഥലവും ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാനെത്തിയ അംഗപരിമിതയായ യുവതിയെ പഞ്ചായത്ത് സെക്രട്ടറി അധിക്ഷേപിച്ചതായി പരാതി. അഗളി സ്വദേശിയായ ഷമീറയാണ് പരാതിയുമായി എത്തിയത്. അതേസമയം ലൈഫ് ഭവന പദ്ധതി സംബന്ധിച്ച് നിലവിലെ പ്രശ്നം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. പോളിയോ ബാധിച്ച് വലത്തേക്കാലിന് 60% ശേഷി നഷ്ടപ്പെട്ട ഷമീറ വീടിനും സ്ഥലത്തിനുമായി അഗളി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രണയവിവാഹം കഴിച്ചതിന്റെ പേരിൽ വീട്ടുകാർ ഒറ്റപ്പെടുത്തി. മകനുണ്ടായി കുറച്ചു നാളുകൾക്ക് ശേഷം ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. കഴിഞ്ഞ 11 കൊല്ലമായി മകനോടൊപ്പം വാടക വീട്ടിലാണ് താമസം. തന്റെ ദുരിതം വിവരിച്ച് പാലക്കാട് കളക്ടർക്ക് കഴിഞ്ഞ ദിവസം ഷമീറ അപേക്ഷ നൽകി. ഷമീറയുടെ അപേക്ഷ പരിശോധിക്കാൻ കളക്ടർ മൃണ്മയി ജോഷി പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് വാർഡ് മെമ്പറോടൊപ്പം ഷമീറ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടത്. നിനക്ക് വീടും സ്ഥലവും തരാനല്ല പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് സെക്രട്ടറി അപമാനിച്ചതായാണ് ഷമീറ പറയുന്നത്. സാറിനോട് പറഞ്ഞു, കലക്ടറിനെ ഞാൻ അയച്ചിട്ടുണ്ട്, ഇതേപോലെ ഇത് എന്താ സാറേ, ഇത് കലക്ടർ ആരാണെന്നും കലക്ടർ ലോകം മൊത്തം നിരങ്ങി നടക്കണ കലക്ടറിനോട് പറ, നിനക്ക് സ്ഥലം വീടും മേടിച്ച് തരാൻ ഇവിടെ ആ സ്കീം ഉണ്ടായി തന്നെ ഇല്ല, 100-300 വർഷങ്ങളായിട്ട് ഈ പഞ്ചായത്തിൽ അത് കൊടുക്കുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ വികലാംഗ ഫണ്ട് നിന്ന് എനിക്ക് എടുത്തിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ വികലാംഗ ഒരു ഫണ്ട് പഞ്ചായത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഷമീറയെ ആക്ഷേപിച്ചിട്ടില്ലെന്നും നിലവിലെ സാഹചര്യം വ്യക്തമാക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. ഏറ്റവും കൂടുതൽ അപേക്ഷ ഉള്ളത് തന്നെ ഈ പഞ്ചായത്തിലായതുകൊണ്ട് അത്രയും തന്നെ ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് അവർക്ക് കാര്യകാരണ സഹിതം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇതിൻ്റെ സെക്ഷൻ ക്ലർക്കിനുള്ള സ്റ്റാഫും ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൺസേൺഡ് വാർഡിലെ. അധിക്ഷേപിച്ച് ഇറക്കിവിട്ട സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഷമീറ. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.